നമസ്കാരം, എല്ലാവർക്കും മലയാളി ടി വിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ്. കാരണം പല വീക്കിലും എനിക്ക് എല്ലാ ചാനൽസിലെയും നിങ്ങൾ ചോദിക്കുന്ന എല്ലാ റിയാലിറ്റി ഷോസിൻ്റെ ഡബ്ഡ് സീരിയൽസിൻ്റെ ഒക്കെ റേറ്റിംഗ് നമ്മൾ കുറേ വീക്കുകളായിട്ട് പറയുന്നില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പല ചാനൽസും അവരുടെ എല്ലാ ഷോസിൻ്റെയും കൃത്യമായ റേറ്റിംഗ് പുറത്ത് വിടാറില്ല. പക്ഷേ ഇക്കുറി ഞാൻ നിങ്ങൾ ചോദിച്ച എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പേരെന്നോട് ചോദിക്കാറുള്ളത് കണ്ണൻ്റെ രാധ എന്ന ഏഷ്യനെറ്റിലെ ഡബ് സീരിയലിൻ്റെ റേറ്റിംഗ് ആണ്. അപ്പം ഈ ഒരു സീരിയലിൻ്റെ റേറ്റിംഗ് എല്ലാ വീക്കിലും ആക്യുറേറ്റ് ആയിട്ട് കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്തത്. എന്തായാലും ഈ വീക്കിൽ 1.41 ആണ് ഈ ഒരു സീരിയലിന് ആവറേജ് റേറ്റിംഗ് ലഭിച്ചിരിക്കുന്നത്. കണ്ണൻ്റെ രാധ ഫാൻസ് ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ സന്തോഷമായി എന്ന് കരുതുന്നു. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റിംഗ്. നമുക്കിനി ഫ്ലവേഴ്സ് ചാനലിലെ പ്രോഗ്രാംസിൻ്റെ റേറ്റിങ്ങിലേക്ക് പോകാം. ഫ്ലവേഴ്സിന് ഇത്തവണ ലഭിച്ചിരിക്കുന്ന ഓവറോൾ റേറ്റിംഗ് എന്ന് പറയുന്നത് 290 പോയിൻസ് ആണ്. അവർക്ക് പോയിൻസ് കൂടിയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വീക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇത്തവണ റിയാലിറ്റി ഷോസും സീരിയൽസും കൂടി മിസ് ചെയ്തിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫ്ലവേഴ്സിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ടോപ്പ് സിംഗർ സീസൺ 2 എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ആണ്. നല്ലൊരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്, 2.95 ആണ് ഇതിൻ്റെ പോയിൻ്റ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു സീരിയലാണ്, പ്രിയങ്കരി. ലോക്ക്ഡൗൺ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിൻ്റെ റേറ്റിംഗ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2.96 ആണ് ഈ ഒരു സീരിയലിന് ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്റ്റാർ മാജിക് എന്ന ഷോയാണ്. 2.85 ആണ് സ്റ്റാർ മാജിക് എന്ന ഷോയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഏകദേശം 1-2 വീക്കുകളായിട്ട് ഈ ഒരു സെയിം റേറ്റിംഗ് ആണ് സ്റ്റാർ മാജിക്കിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് സൂപ്പർ പവർ എന്ന ഒരു ഷോ തന്നെയാണ്. അതും ഈ സ്റ്റാർ മാജിക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഷോ തന്നെയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും. 2.49 ആണ് സൂപ്പർ പവർ എന്ന് പറയുന്ന ആ ഒരു ഷോയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അഞ്ചാം സ്ഥാനത്ത് മറ്റൊരു പരമ്പരയാണ് നന്ദനം എന്ന് പറയുന്ന സീരിയൽ. 2.45 ആണ് അതിൻ്റെ പോയിൻ്റ്. ലോക്ക്ഡൗണിന് മുന്നേ സംപ്രേഷണം ചെയ്തിരുന്ന വെച്ച് നോക്കുമ്പോൾ റേറ്റിംഗ് കൂടിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത പൊസിഷനിൽ നിൽക്കുന്നത് മ്യൂസിക് ഉത്സവം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഷോ ആണ്. ഈ ഷോയ്ക്ക് അത്യാവശ്യം നല്ല റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. 2.12 ആണ് ഈ ഒരു ഷോയ്ക്ക് ലഭിച്ചിട്ടുള്ള റേറ്റിംഗ് എന്ന് പറയുന്നത്. ഫ്ലവേഴ്സിൽ അടുത്ത പൊസിഷനിൽ എത്തിയിട്ടുള്ളത് ചക്കപ്പഴം എന്ന ഫാമിലി സീരിയലാണ്. 1.33 ആണ് ഈ ഒരു സീരിയലിന് ലഭിച്ചിട്ടുള്ള റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫ്ലവേഴ്സിലെ ഞാൻ എല്ലാ ഷോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു റേറ്റിങ്ങിൽ. ഇനി നമുക്ക് സൂര്യ ടി വിയിലേക്ക് പോകാം. സൂര്യ ടി വിയും കഴിഞ്ഞ 1-2 വീക്കുകളായിട്ട് കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്നുണ്ട്. സൂര്യ ടി വിയുടെ ഫാൻസ് ഉണ്ട്, സൂര്യ ടി വി സീരിയൽസിൻ്റെ ഫാൻസ്. അപ്പം അവർക്ക് വേണ്ടിയാണ്, 185 പോയിൻസ് ആണ് സൂര്യ ടി വി നേടിയിരിക്കുന്നത്. സൂര്യ ടി വിയിലെ ഒന്നാം സ്ഥാനത്ത് സ്വന്തം സുജാത എന്ന സീരിയലാണ്. ഈ സീരിയലുകൾക്കൊന്നും ലോക്ക്ഡൗണിന് ശേഷം ഇതിന് ആദ്യം ഉണ്ടായിരുന്ന അത്രയൊരു റേറ്റിങ്ങിലേക്ക് എത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പം റേറ്റിംഗ് കുറവാണ് കമ്പാരിറ്റീവ്ലി സുജാതയ്ക്കും ലഭിച്ചിരിക്കുന്നത്. 0.9 ആണ് ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് റിപ്പീറ്റ് ടെലികാസ്റ്റിങ്ങിൽ പോകുന്ന നന്ദിനിയാണ്. ഈ ഒരു സീരിയൽ രണ്ടാം വരവിലും അത്യാവശ്യം നല്ല റേറ്റിംഗ് കാഴ്ചവെക്കുന്നുണ്ട്. 0.8 ആണ് നന്ദിനിക്ക് ഇത്തവണ ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത്. സൂര്യ ടി വിയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എൻ്റെ മാതാവ് എന്ന സീരിയലാണ്. 0.65 ആണ്. എൻ്റെ മാതാവിന് ഇതിന് മുന്നേ ഇതിലും നല്ല പോയിൻസ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. എന്തായാലും ഇത്തവണ 0.65 ആണ് പോയിൻസ് ആണ് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അടുത്ത പൊസിഷനിൽ തിങ്കൾ കലമാനാണ് നിൽക്കുന്നത്. ഈ ഒരു സീരിയൽ ചാനലിൽ ടോപ്പായിരുന്നു, പക്ഷേ ഇതിനും വലിയ റേറ്റിംഗ് പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. 0.64 ആണ്. കാണാ കണ്മണി എന്ന സീരിയലൊക്കെ ഈ വീക്കിൽ വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ റേറ്റിംഗ് ഒക്കെ അടുത്ത വീക്കിൽ അറിയാം. ഇനി നമുക്ക് മഴവിൽ മനോരമയിലേക്ക് പോകാം. മഴവിൽ മനോരമയും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. 269 പോയിൻസ് ആണ് മഴവിലിന് ലഭിച്ചിരിക്കുന്നത്. പോയിൻ്റ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പോയിൻറ്റിലേക്ക് തിരിച്ചു വരാനായിട്ട് മഴവിൽ മനോരമയ്ക്ക് അവരുടെ നോൺ ഫിക്ഷനിലൂടെയും ഫിക്ഷനിലൂടെയും സാധിക്കുന്നുണ്ട്. മഴവിലിന് ഒന്നാം സ്ഥാനത്ത് ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി എന്ന ഒരു കോമഡി ഷോയാണ്. നല്ലൊരു റെസ്പോൺസ് ആണ് ഈ ഒരു ഷോയ്ക്ക് കിട്ടുന്നത്. നല്ല റേറ്റിംഗ് കണ്ടാൽ തന്നെ അറിയാം 3.28 പോയിൻസ് നേടാനായിട്ട് ഈ ഒരു പരിപാടിക്ക് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. സെക്കൻഡ് പൊസിഷനിൽ ഉടൻ പണം 3.0 ആണ്. 2.59 ആണ് ആവറേജ് റേറ്റിംഗ് ആയിട്ട് ഉടൻ പണത്തിൻ്റെ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ആണ് ഉടൻ പണത്തിന് ഈ ഒരു വീക്കിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇനിയും സീരിയൽസാണ് വരുന്നത്. സീരിയൽസിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവാണ് മുന്നിട്ട് നിൽക്കുന്നത്. 2.11 രണ്ട് വീക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല റേറ്റിംഗ് തന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ഒരു സീരിയലിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയും അടുത്ത സീരിയൽസിലേക്ക് വരുന്നതിന് മുന്നേ സൂപ്പർ 4 എന്ന റിയാലിറ്റി ഷോ ആണ് അടുത്ത പൊസിഷനിൽ. 1.73 പോയിൻസ് ആണ് സൂപ്പർ 4 എന്ന മ്യൂസിക്കൽ കോമ്പറ്റേറ്റീവ് റിയാലിറ്റി ഷോയ്ക്ക് ലഭിച്ചിട്ടുള്ള റേറ്റിംഗ് എന്ന് പറയുന്നത്.
അടുത്ത പൊസിഷനിൽ എൻ്റെ കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്ന സീരിയലാണ്. ഈ സീരിയലിന് അത്യാവശ്യം നല്ല റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. 1.22 ആണ് എൻ്റെ കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്ന സീരിയലിന് ലഭിച്ചിട്ടുള്ള റേറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത സ്ഥാനത്ത് രാക്കുയിൽ എന്ന പരമ്പരയാണ്. 1.09 ആണ് രാക്കുയിലിന്. ഈ ഒരു സീരിയലിനൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലോക്ക്ഡൗണിന് ശേഷം ഇതിൻ്റെയൊക്കെ എപ്പിസോഡുകൾക്ക് റേറ്റിംഗ് കൂടുകയാണ് നമ്മൾ ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 1.09. അടുത്ത സ്ഥാനത്ത് ഹൃദയം സ്നേഹസാന്ദ്രം. ഒരു വലിയ പോയിൻ്റ് ഡിഫറൻസ് ഒന്നുമില്ല. 1.08 ഹൃദയം സ്നേഹസാന്ദ്രം എന്ന സീരിയലിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മഴയിൽ മനോരമയിൽ അടുത്ത പൊസിഷനിൽ എത്തിയിരിക്കുന്നത് നാമം ജപിക്കുന്ന വീടാണ്. 0.5 ആണ്. ഇതിൻ്റെ ഒരു ടൈമിൽ വെച്ച് അത്യാവശ്യം നല്ല റേറ്റിംഗ് എന്ന് തന്നെ പറയാം. ഈ ഒരു സീരിയൽ ഇതിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡുകളിലൊക്കെ കടക്കുകയാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മഴവിലിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫ്ലവേഴ്സിലെയും സൂര്യയിലെയും അതുപോലെ തന്നെ മഴവിലെയും എല്ലാ ഷോസും 99% ഷോസും കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് റിക്വസ്റ്റഡാണ്. ഒരുപാട് പേർ റിക്വസ്റ്റായിട്ട് ചോദിച്ച പല പ്രോഗ്രാംസിനെ റേറ്റിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.